പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരം നെയ്യാറ്റിങ്കര രൂപതയുടെ നിലപാട്. എം എൽ എ ആയിരുന്ന സെൽവരാജിന്റെ രാജിയും രാഷ്ട്രീയ നേതാക്കളുടെ ബിഷപ്സ് ഹൗസ് സന്ദർശനത്തിന്റെയും പശ്ചാത്തലത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ രൂപതയുടെ നിലപാട് ആരാഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ബിഷപ്സ് ഹൗസിൽ പത്രസമ്മേളനം വിളിച്ചത്. രാഷ്ട്രീയ നേതാക്കളെയും മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കളെയും സ്നേഹസമ്പന്നരായ അതിഥികളായി കാണുന്ന പാരമ്പര്യമാണ് നെയ്യാറ്റിങ്കര രൂപതയ്ക്കുള്ളതെന്നും കെ ആർ എൽ സി സിയുടെ രാഷ്ട്രീയ നിലപാടായ പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരമാണ് രൂപത പിന്തുടരുന്നതെന്നും പത്രസമ്മേളനത്തിൽ രൂപത അറിയിച്ചു. പത്രസമ്മേളനത്തിൽ മോൺസിഞ്ഞൂർ ജി ക്രിസ്തുദാസ്, രൂപത അൽമായ ഫോറം സെക്രട്ടറി തോമസ് കെ സ്റ്റീഫൻ, ചാൻസലർ ഫാദർ സെൽവരാജ്, കെ എൽ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെ സഹായദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 9-ാം തീയതി ശ്രീമാൻ സെൽവരാജ് രാജിവെച്ചതായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ആ കാരണങ്ങളിൽ മാധ്യമപ്രവർത്തകർ നേറ്റിംഗ് രൂപതയെ കാണുവാനായിട്ട് ഒത്തിരിയേറെ പ്രാവശ്യം ആഗ്രഹിച്ചു. പല പ്രാവശ്യം ആഗ്രഹിക്കുകയും അതോടൊപ്പം ഇവിടെ ചില നേതാക്കന്മാർ വന്നപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിലാണ്, നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടേണ്ട വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുവാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തത്. നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചത് ഞങ്ങൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ നെയ്യാറ്റിങ്കര രൂപതയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു രാഷ്ട്രീയ കാര്യ സമിതിയുണ്ട്. അപ്പോൾ ഈ പല പത്ര സുഹൃത്തുക്കളും ഈ സെൽവരാജൻ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നെയ്യാറ്റിങ്കര രൂപതയുടെ അഭിപ്രായം ആരായുകയുണ്ടായി. അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും ഈ നമ്മുടെ രൂപതയിൽ വന്നുപോകുന്നു എന്നുള്ള ഒരു പരാമർശവും പല മാധ്യമ സുഹൃത്തുക്കളും പങ്കുവച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയ കാര്യ സമിതി ഇന്നലെ കൂടുകയുണ്ടായത്. അതിൽ ഈ സെൽവരാജൻ്റെ രാജി ഒരു ദൗർഭാഗ്യകരമായ സംഭവമായിപ്പോയി എന്നുള്ള ഒരു വിലയിരുത്തലാണ് നെയ്യാറ്റിങ്കര രൂപതയിലെ രാഷ്ട്രീയ കാര്യ സമിതിയുടെ വിലയിരുത്തൽ. അതേപോലെ സെൽവരാജ് എം എൽ എ പാറശാല എം എൽ എ എന്നുള്ള രീതിയിലും നെയ്യാറ്റിങ്കര എം എൽ എ എന്നുള്ള രീതിയിലും വളരെയേറെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് എന്നും ഞങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി വിലയിരുത്തുകയുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ രാജിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ഒരു വിലയിരുത്തലും ഞങ്ങൾക്കുണ്ടായി. കേരള ഞങ്ങളുടെ ഈ 11 കേരളത്തിലെ 11 ലത്തീൻ രൂപതകളുണ്ട്. ആ ലത്തീൻ രൂപതകളിലായിട്ട് 20 ലക്ഷത്തിൽ പരം ഈ സമുദായ ലത്തീൻ സമുദായ അംഗങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഈ 11 ലത്തീൻ രൂപതകളുടെ ഒരു ഹയാർക്കി എന്ന് പറയുന്നത് കെ ആർ എൽ സി സി ആണ്, കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ. അപ്പോൾ അതിൻ്റെ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇതുവരെയും നെയ്യാറ്റിങ്കര രൂപത എടുത്തിട്ടുള്ളതും ഇനിയും എടുക്കാൻ പോകുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ നിലപാട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം, ഞങ്ങളുടെ ഒരു രീതി. അതിൽ സഭ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, അതിൽ ഈശ്വരവിശ്വാസം, സത്യം, നീതി. അപ്പോൾ ഇങ്ങനെയുള്ള തുടങ്ങിയ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ ഈ ലത്തീൻ സഭ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാടിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒത്തിരി സംഭാവനകൾ ഈ രൂപത ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അതൊക്കെ ഞങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ ഗവൺമെൻറ് ഒരു പരിധിവരെയൊക്കെ ഇത് പരിഹരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു ശ്ലാഘനീയമാണ്. അതേപോലെ ഈ കരമന ഇത് കളിക്കാനുള്ള ഈ റോഡിൻ്റെ ഒരു വികസനം അനിവാര്യമായി നടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. പക്ഷേ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകുമ്പോൾ ഈ മൂലംപള്ളിയിലുള്ള എറണാകുളം ഞങ്ങളുടെ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട അനേകം കുടുംബങ്ങളെ ഒഴിപ്പിച്ച ഒരു സാഹചര്യമുണ്ടായി എറണാകുളത്ത് മൂലംപള്ളിയിൽ. പക്ഷേ അതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വിഴിഞ്ഞത്ത് ഞങ്ങളുടെ സമുദായങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ വിഴിഞ്ഞം പദ്ധതിയൊക്കെ ഇമ്മീഡിയറ്റായി. പക്ഷേ ഒന്നുണ്ട്, ഒരു വിജയ സാധ്യതയില്ലാതിരുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം എടുക്കപ്പെടുകയും ഇവിടെ വരികയും ഇവിടെ വന്ന് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കും. ജനങ്ങളാണല്ലോ ഓൺ ചെയ്തത്. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് വലിയൊരു ഒരു പ്രാതിനിധ്യത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വികസന നായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. ഞങ്ങൾ പൊളിറ്റിക്കൽ ബോഡി ഇതിനിടയ്ക്ക് പല പ്രാവശ്യം കൂടി
ഈ സംഭവ വികാസങ്ങൾ വിലയിരുത്തുവാനായിട്ട്. അപ്പം ഞങ്ങൾ വിലയിരുത്തിയത് അങ്ങനെയാണ് കൃത്യമായിട്ട്. അപ്പം അദ്ദേഹം ഒരു വികസന നായകനായ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് വിലയിരുത്തുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചു. അതോടൊപ്പം ഇവിടെ വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് ഇതുതന്നെയാണ്, നിങ്ങൾ ഈ സിറ്റുവേഷൻ വിലയിരുത്തണം, അത് നിങ്ങൾക്കേ പറ്റുള്ളൂ. നിങ്ങൾ വിലയിരുത്തി പഠിച്ച് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് ഞങ്ങൾക്ക് നേതാക്കന്മാരുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്.